നമസ്കാരം. ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കോവിഡ് മൂലം പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്ക് ആശ്വാസം. സാമ്പത്തിക പാക്കേജിന് മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം. കോവിഡ് മൂലം പ്രതിസന്ധി നേരിടുന്ന മേഖലകൾക്ക് കൈത്താങ്ങായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് ബഹ്റൈൻ മന്ത്രിസഭ അംഗീകരിച്ചു. ജൂൺ മുതൽ ആഗസ്റ്റ് വരെ 3 മാസ പാക്കേജ് നീട്ടാനാണ് തീരുമാനം. ഇതനുസരിച്ച് ഇൻഷുറൻസ് ഉള്ള സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാർക്ക് ആദ്യ മാസം മുഴുവൻ വേതനവും 2-3 മാസങ്ങളിൽ വേതനത്തിന്റെ 50% തങ്കിയ തൊഴിൽ ഫണ്ടിൽ നിന്ന് നൽകും. കോവിഡ് സാരമായി ബാധിച്ച കമ്പനികൾക്ക് 3 മാസത്തെ മുനിസിപ്പൽ ഫീസ് ഇളവ് നൽകും. ടൂറിസം സ്ഥാപനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും 3 മാസത്തേക്ക് ടൂറിസം ഫീസിൽ ഇളവ് നൽകും. സർക്കാരിന്റെയും സർക്കാർ കമ്പനികളുടെയും കീഴിലുള്ള കെട്ടിടങ്ങളുടെ വാടക 3 മാസത്തേക്ക് അടയ്ക്കേണ്ട. കോവിഡ് പ്രതിസന്ധി ബാധിച്ച കമ്പനികളുടെ CR പുതുക്കാനുള്ള ഫീസ് ഒഴിവാക്കും. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ പ്രത്യേകം പരിഗണിക്കും. കോവിഡ് പ്രതിരോധ സമിതിയുടെ പ്രവർത്തനങ്ങളെ ഹമദ് രാജാവ് പ്രത്യേകം അഭിനന്ദിച്ചതിനെ മന്ത്രിസഭായോഗം സ്വാഗതം ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യം, സുരക്ഷ എന്നിവ മുൻനിർത്തി സമിതി സ്വീകരിച്ച നടപടികൾ ശരിയായ ദിശയിലാണെന്നും രാജാവ് വിലയിരുത്തി. പ്രതിരോധ വാക്സിൻ സ്വീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ശുഭപ്രതീക്ഷ നൽകുന്നുണ്ടെന്നും മന്ത്രിസഭ വിലയിരുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ഫണ്ടിംഗ് എന്നീ വിഷയങ്ങളിൽ ബഹ്റൈൻ റിപ്പോർട്ടിന് മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ധനകാര്യ വർക്ക് ഗ്രൂപ്പിന്റെ അംഗീകാരം ലഭിച്ചത് സ്വാഗതം ചെയ്തു. ഇക്കാര്യത്തിൽ ബഹ്റൈൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാവുന്നതായി വിലയിരുത്തി. ഹെൽത്ത് സിറ്റി 2021 മനാമയെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചതിനെ ക്യാബിനറ്റ് സ്വാഗതം ചെയ്തു. ആരോഗ്യ മേഖലയിൽ ബഹ്റൈൻ കൈവരിച്ച നേട്ടം അടയാളപ്പെടുത്തുന്നതാണ് ഇതെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇത് പ്രോത്സാഹനമാകട്ടെയെന്നും ആശംസിച്ചു. സുരക്ഷാ കൗൺസിലിൽ 2022-23 വർഷത്തേക്ക് സ്ഥിരമല്ലാത്ത അംഗത്വം ലഭിച്ച UAE ക്യാബിനറ്റ് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ബഹ്റൈനും സീഷെൽസും തമ്മിൽ കോവിഡ് വാക്സിൻ, ഭേദമാകൽ എന്നിവയുടെ സർട്ടിഫിക്കറ്റുകൾ പരസ്പരം അംഗീകരിക്കാനുള്ള വിദേശകാര്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് ക്യാബിനറ്റ് അംഗീകാരം നൽകി. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ അധ്യക്ഷതയിൽ ഓൺലൈനിൽ ചേർന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സെക്രട്ടറി വിശദീകരിച്ചു. പുതിയ ഡ്രൈവ് ത്രൂ കോവിഡ് പരിശോധനാ കേന്ദ്രം സന്ദർശിച്ച് ടാസ്ക് ഫോഴ്സ് മേധാവി. മുഹറ ഗവർണറേറ്റിൽ പുതിയതായി ആരംഭിച്ച ഡ്രൈവ് ത്രൂ കോവിഡ് പരിശോധനാ കേന്ദ്രം നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് മേധാവിയും സുപ്രീം കൌൺസിൽ ഫോർ ഹെൽത്ത് സെന്റർ പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സന്ദർശിച്ചു. കിംഗ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിന് സമീപത്തായാണ് കേന്ദ്രം തുറന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്റർ, ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്നിവിടങ്ങളിലായിരുന്നു കോവിഡ് പരിശോധനയ്ക്കായി നേരത്തെ 2 കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. പുതിയ കേന്ദ്രം ആരംഭിച്ചതോടെ നിലവിൽ 3 പരിശോധനാ കേന്ദ്രങ്ങൾ രാജ്യത്ത് പ്രവർത്തിക്കും. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയും പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും നൽകുന്ന പിന്തുണകളെ ഷെയ്ഖ് മുഹമ്മദ് പ്രശംസിച്ചു. ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിക്കുന്ന മുൻകരുതൽ നടപടികൾ നടപ്പിലാക്കാൻ സഹായിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഫ്രണ്ട് ലൈനർമാരെയും അദ്ദേഹം അഭിനന്ദിച്ചു. ആന്റിബോഡി പരിശോധനകൾ കോവിഡിനെ പ്രതിരോധിക്കുമെന്നത് തെറ്റായ വാർത്തയെന്ന് ഡോക്ടർ മനാഫ് അൽ ഖത്താനി. ആന്റിബോഡി പരിശോധനകൾ കോവിഡിനെതിരെ പ്രതിരോധശേഷി നൽകുന്നു എന്നത് തെറ്റായ വിവരമാണെന്ന് ദേശീയ ടാസ്ക് ഫോഴ്സ് മോണിറ്ററിംഗ് കമ്മിറ്റി ഹെഡ് ഡോക്ടർ മനാഫ് അൽ ഖത്താനി പറഞ്ഞു. തെറ്റായ വിവരങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് കൊറോണ വൈറസിനെ നേരിടാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കോവിഡ് സംബന്ധമായ നിരവധി തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുതെന്ന് ടാസ്ക് ഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇത്തരം പ്രചാരണങ്ങൾക്ക് ശാസ്ത്രീയമായോ വൈദ്യശാസ്ത്രപരമായോ അടിസ്ഥാനമില്ല. ഡോക്ടർമാരിൽ നിന്നോ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നോ മാത്രം വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനായി ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്ന മുൻകരുതൽ നടപടികൾ ജനങ്ങൾ പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു. കോവിഡ് നിയമലംഘനം നടത്തിയ 4 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിച്ച നിർബന്ധിത കോവിഡ് മുൻകരുതൽ നടപടികൾ ലംഘിച്ച 4 റെസ്റ്റോറന്റുകൾക്കും കഫേകൾക്കുമെതിരെ ആരോഗ്യ മന്ത്രാലയം നടപടി സ്വീകരിച്ചു. 70 റെസ്റ്റോറന്റുകളും കഫേകളും ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ദേശീയ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് നേരിട്ട് സാധനങ്ങളോ സേവനങ്ങളോ നൽകുന്ന വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ തുറക്കാൻ പാടില്ലെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഓൺലൈനായും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഓർഡർ സ്വീകരിച്ച് സാധനങ്ങളും സേവനങ്ങളും ഡെലിവറിയായി നൽകാവുന്നതാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ June 25 തുടരും. നിർബന്ധിത മുൻകരുതൽ നടപടികളിൽ ചെറിയ ലംഘനങ്ങൾ വരുത്തിയ ഔട്ട്ലെറ്റുകളുടെ ഉടമകൾ ക്രമക്കേടുകൾ ഉടൻ പരിഹരിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തി സദേൺ ഗവർണർ ഇസാടൗൺ സന്ദർശിച്ചു. പൗരന്മാരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും വികസന പദ്ധതികളുടെ പ്രവർത്തനങ്ങളും പുരോഗതിയും മനസ്സിലാക്കുന്നതിനുമായി സദേൺ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ ഇസാടൗൺ സന്ദർശിച്ചു. ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചറിഞ്ഞു.
ഇസാ ടൗണിലെ അടിസ്ഥാന വികസന പദ്ധതികളെക്കുറിച്ചും മുൻകൂട്ടി തയ്യാറാക്കിയ വികസന പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പദ്ധതികളുടെ പുരോഗതിയും അദ്ദേഹം വിലയിരുത്തി. വിവിധ ഘട്ടങ്ങളിലായി ഇസാ ടൗൺ സോഷ്യൽ സെന്റർ സമൂഹത്തിന് നൽകിയ സേവനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. പൗരന്മാരുമായി ബന്ധപ്പെടാനും അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്താനുമുള്ള ഗവർണറേറ്റിന്റെ താൽപര്യത്തെ അദ്ദേഹം പ്രശംസിച്ചു. വിവിധ വകുപ്പുകളുമായി സഹകരിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഗവർണറേറ്റ് പ്രതിജ്ഞാബദ്ധരാണെന്നും ഗവർണർ പറഞ്ഞു. പ്രവർത്തനങ്ങൾക്കായുള്ള നിർദ്ദേശം നൽകുന്ന രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയെയും പ്രധാനമന്ത്രി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയെയും അദ്ദേഹം പ്രശംസിച്ചു. അടിസ്ഥാന സൗകര്യം, റോഡ് പുനരുദ്ധാരണം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. രാജ്യത്തെ ഇറക്കുമതിയിൽ 6% വർധനവ്. മെയ് മാസത്തിൽ രാജ്യത്തെ മൊത്തം ഇറക്കുമതിയിൽ 6% വർധനവ് രേഖപ്പെടുത്തി. 402 മില്യൺ ദിനാറിന്റെ ഇറക്കുമതിയാണ് മെയ് മാസത്തിൽ നടത്തിയത്. കഴിഞ്ഞ വർഷം 378 മില്യൺ ദിനാറിന്റെ ഇറക്കുമതിയാണ് നടന്നത്. ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തിയത് ബ്രസീലിൽ നിന്നാണ്. 52 മില്യൺ ദിനാറിന്റെ ഉൽപ്പന്നങ്ങളാണ് ബ്രസീലിൽ നിന്നും ബഹ്റൈനിൽ എത്തിയത്. ചൈനയിൽ നിന്ന് 46 മില്യൺ ദിനാറിന്റെ ഉൽപ്പന്നങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് 31 മില്യൺ ദിനാറിന്റെ ഉൽപ്പന്നങ്ങളുമാണ് ഇറക്കുമതി ചെയ്തത്. ബഹ്റൈൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതികൾക്ക് 60% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹ്റൈന്റെ 75% കയറ്റുമതിയും 10 രാജ്യങ്ങളിലേക്കാണ് നടക്കുന്നത്. സൗദി അറേബ്യയിലേക്കാണ് ഏറ്റവും അധികം കയറ്റുമതി നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതി കസ്റ്റഡിയിൽ വിട്ടു. അനധികൃതമായി ചെമ്മീൻ പിടിക്കാൻ ശ്രമിച്ചവരെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ബോട്ടിലേക്ക് ബോട്ട് കൊണ്ടിടിച്ച് അപകടമുണ്ടാക്കിയ കേസിലെ പ്രതികളുടെ വാദം ലോവർ ക്രിമിനൽ കോടതി ജൂൺ 23 മാറ്റി. അപകടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മരണപ്പെടുകയും നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഏഷ്യക്കാരായ 4 പേരും ബോട്ടിന്റെ ഉടമയുമാണ് പ്രതികൾ. ഇവരെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. വിചാരണ ചെയ്യുന്നത് മാറ്റിവെക്കണമെന്ന് പ്രതികളുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. പ്രതികൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. രാജ്യത്ത് ചെമ്മീൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് ഇവർ മത്സ്യബന്ധനത്തിനായി എത്തിയതെന്നും നിരോധിത മേഖലയിൽ മത്സ്യബന്ധനം നടത്തിയെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു. കോവിഡ് കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് 2 പള്ളികൾ 1 ആഴ്ചത്തേക്ക് അടച്ചു. കോവിഡ് കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ 1 പള്ളിയും നോർത്തേൺ ഗവർണറേറ്റിലെ 1 പള്ളിയും 1 ആഴ്ചത്തേക്ക് അടച്ചു. ഇസ്ലാമിക നീതിന്യായകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. പൊതുജനാരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പള്ളികൾ അടയ്ക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. പള്ളിയും പരിസരവും അണുവിമുക്തമാക്കി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്ത് 5 നേര നമസ്കാരങ്ങൾക്കായി അടുത്തിടെയാണ് പള്ളികൾ വീണ്ടും തുറന്നത്. ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശിച്ച കോവിഡ് മുൻകരുതൽ നടപടികൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം പ്രവേശനം. പള്ളികളിൽ നിർബന്ധിത നടപടികൾ നടപ്പിലാക്കുന്നത് തുടരുമെന്നും ആരാധകരുടെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി പരിശോധനകൾ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈൻ കോവിഡ് അപ്ഡേറ്റ്സ്. ബഹ്റൈനിൽ കോവിഡ് ബാധിതരായ 1495 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ രാജ്യത്തെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 246074 ഉയർന്നു. അതേസമയം ജൂൺ 14 24 മണിക്കൂറിനിടെ 14569 പേരിൽ നടത്തിയ പരിശോധനയിൽ പുതിയതായി 792 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 392 പേർ പ്രവാസി തൊഴിലാളികളാണ്. മറ്റുള്ളവർക്ക് സമ്പർക്കത്തിലൂടെയും വിദേശത്തു നിന്നും എത്തിയവർ വഴിയുമാണ് രോഗം പകർന്നിരിക്കുന്നത്. 5.44% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 12213 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ചികിത്സയിലുള്ളവരിൽ 276 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 15 പേരടക്കം 1236 പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധയിൽ ജീവൻ നഷ്ടമായത്. ഇതുവരെ 48,31,727 പരിശോധനകളാണ് നടത്തിയിട്ടുള്ളത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി പുരോഗമിക്കുന്നതിനോടൊപ്പം കൂടുതൽ പേരിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കുന്നതും പ്രതിരോധ വാക്സിനേഷനും തുടരുകയാണ്. 1,30,60,627 പേർ ഇതുവരെ 1 ഡോസ് വാക്സിനും 8,68,925 പേർ 2 ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. ഹൃദയാഘാതം, പേരാമ്പ്ര സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ബഹ്റൈനിൽ നിര്യാതനായി. സീഫിൽ ലൂമേറ്റ് സ്യൂട്ട്സ് ആൻഡ് സ്പായിൽ മെയിൻ്റനൻസ് ജീവനക്കാരനായ പേരാമ്പ്ര പാറയ്ക്കൽ ശ്രീധരനാണ് മരിച്ചത്. മനാമയിലെ സ്വകാര്യ മെഡിക്കൽ സെന്ററിൽ വെച്ചായിരുന്നു മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ BKSF ഹെൽപ്പ് ലൈനിന്റെയും സ്ഥാപനത്തിന്റെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നു.